മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം സർക്കാർ ലക്ഷ്യമാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ 446 ലക്ഷം രൂപ ചെലവഴിച്ച് നബാർഡിൻ്റെ സഹായത്തോടെ ഫെൻസിങ്ങുകളും സോളാർ ഫെൻസിങ്ങുകളും അടക്കമുള്ള പദ്ധതികൾക്കായി ടെൻഡർ നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മറയൂരിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വനംവകുപ്പ് മന്ത്രി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക കർമ്മ പദ്ധതിയോട് അനുബന്ധിച്ച് മറയൂരിൽ വനമേഖലയിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. മറയൂർ ചന്ദ്രൻ ഡിവിഷന്റെ പരിധിയിൽ വിലായത്ത് ബുദ്ധ പ്രീമിയം എക്കോഷോപ്പിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി ആദ്യമായി മറയൂരിൽ നിർവഹിച്ചത്. സമൂഹത്തിലെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ മൂല്യവർദ്ധനവ് നടത്തി വിൽപ്പന നടത്തുന്നതിനായാണ് മറയൂർ ടൗണിൽ പ്രീമിയം എക്കോഷോപ്പ് ആരംഭിച്ചത്. മറയൂർ ടൗണിൽ ആരംഭിച്ച എക്കോഷോപ്പിൽ ചന്ദനത്തൈലം ഉൾപ്പെടെ മറയൂരിലെ വിവിധ ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ലഭ്യമാക്കും. ആദിവാസി യുവതി യുവാക്കൾക്കിടയിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് വിദ്യാകിരണം ലൈബ്രറി പദ്ധതി ആരംഭിച്ചത്. മറയൂരിലെ 11 ആദിവാസികുടികളിൽ ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട്. ലൈബ്രറികളുടെ ഉദ്ഘാടനവും മന്ത്രി ശശീന്ദ്രൻ മറയൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. കൂടാതെ മറയൂർ ചന്ദന ഡിവിഷൻ ആരംഭിച്ച ലേല വിപണന കേന്ദ്രത്തിന്റെ 10ാം വാർഷികാഘോഷവും മന്ത്രി നിർവഹിച്ചു. ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് വനംവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നബാർഡ് സഹായത്തോടെ 32 കിലോമീറ്റർ 5.5 കോടി രൂപ ചെലവിൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പോലീസ് കോർപ്പറേഷനാണ് ഹാങ്ങിങ് സർവീസ് നിർമ്മാണ ചുമതല. ഫെൻസിങ്ങിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. വന്യജീവി ശല്യത്തിന് വലിയൊരു അളവിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനവികാരം ഗവൺമെന്റിനെതിരെ തിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കണ്ടറിഞ്ഞ് അത്തരം ശ്രമങ്ങളെ മുറിയിൽ നിന്ന് ഉള്ളിൽ മാറ്റി കൊണ്ടുവരാം. രാവിലെ 2-3 പേരെ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ആനകൾ ജനങ്ങളെ അക്രമിച്ചത് ആനകളെ അക്രമിച്ചതിന്റെ ഫലമായി 200-ലധികം ആനകൾ കൊല്ലപ്പെട്ടു ഈ കേരളത്തിൽ. നിങ്ങൾ കണ്ടല്ലോ, ഏതോ കൊല്ലപ്പെട്ട ഒരു ആനയുടെ പുറം ഭാഗത്ത് ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ബുള്ളറ്റ് വന്ന്? മറയൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് ജയരാജ അധ്യക്ഷത വഹിച്ചു. മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാജ്യോതി, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ എസ് എസ് അരുൺ, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ, മറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമൻ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മറയൂർ.